നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി ജെ പി നേതാവും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജിനെതിരെ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്ക് കനേഡിയൻ കമ്പനിയുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചു എന്ന പേരിലാണ് കേസ്. വീണ വിജയൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് കനേഡിയൻ കമ്പനിയുണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തിയെന്നാണ്. ഇപ്പോൾ ഇതാ ഈ സംഭവത്തിൽ പ്രതികരണവുമായി ഷോൺ ജോർജ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ എവിടെയാണ് താൻ പരാതിക്കാരിയെയോ അച്ഛനെയോ പരാമർശിച്ചതെന്ന് ഷോൺ ജോർജ് ചോദിച്ചു. താഴെ കാണുന്ന പോസ്റ്റിൽ എവിടെയാണ് ഞാൻ പരാതിക്കാരിയെയോ അവരുടെ അച്ഛനെയോ ഭർത്താവിനെയോ പരാമർശിച്ചത്? ഇത് കണ്ടപ്പോൾ അത് അവരെയാണ് ഉദ്ദേശിച്ചത് എന്ന് തോന്നിയെങ്കിൽ, നാട്ടിൻപുറത്ത് ഒരു ചൊല്ലുണ്ട്, കോഴിക്കട്ടവന്റെ തലയിൽ പപ്പ്. ഇങ്ങനെ ഒരു പ്രതികരണമാണ് ഷോൺ ജോർജ് ഈ ഒരു വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. വീണ വിജയന്റെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അച്ഛനും ഭർത്താവും CPM നേതാക്കളായതിനാൽ പിന്തുടർന്ന് ആക്രമിക്കുകയാണ് എന്നായിരുന്നു. സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ഫേസ്ബുക്കിലൂടെയാണ് ഇപ്പോൾ ഷോൺ ജോർജ് ഈ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തിയത്. അതേസമയം നേരത്തെ ഷോൺ ജോർജ് നിർണായകമായ ചില വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും ഒക്കെയായി രംഗത്ത് വന്നിരുന്നു. അല്പമെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും മകളും അന്വേഷണത്തോട് സഹകരിക്കണമെന്നായിരുന്നു ഷോൺ ജോർജിന്റെ വെല്ലുവിളി. ഹൈക്കോടതി വിധി സർക്കാരിനേറ്റ തിരിച്ചടിയാണ് എന്നും ഷോൺ ജോർജ് പ്രതികരിച്ചിരുന്നു. മാസപ്പടിക്കേസിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് അന്വേഷണത്തെ പേടിക്കുന്നത്? എക്സാലോജിക്കിന് എല്ലാത്തിനും നിന്നുകൊടുത്തത് സർക്കാരാണ്. കൂടുതൽ തെളിവുകൾ SFIO നൽകി. KSIDC പങ്ക് സംബന്ധിച്ച് തിങ്കളാഴ്ച തെളിവുകൾ പുറത്തുവിടുമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കിയിരുന്നു. CMRL നിന്ന് സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിലായിരുന്നു എക്സാലോജിക് കമ്പനിക്കെതിരെ അന്വേഷണം നടക്കുന്നത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം തുടങ്ങിയതിനു പിന്നാലെയാണ് SFIO അന്വേഷണം തുടങ്ങിയത്. SFIO അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു എക്സാലോജിക് കമ്പനി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയാണ് ഒറ്റവരി വിധി പ്രസ്താവനയിൽ ജസ്റ്റിസ് M നാഗപ്രസന്ന തള്ളിയത്. SFIO കർണാടക ഹൈക്കോടതി വ്യക്തമാക്കിയത് അറസ്റ്റ് ചെയ്യാനടക്കം അധികാരമുള്ള അന്വേഷണ ഏജൻസിയാണ് SFIO എന്നാണ്. കോർപ്പറേറ്റ് അഴിമതി അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഷോൺ ജോർജ് ആണ് നൽകിയത്. കേസിൽ CMRL കമ്പനിക്ക് കോടതി പ്രത്യേക ദൂതൻ വഴി നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ചിരുന്നു. മാസപ്പടി കേസിൽ രാഷ്ട്രീയ നേതാക്കളും കമ്പനിയും ചേർന്നുള്ള അഴിമതി നടന്നിട്ടുണ്ടെന്നും കേരള തീരത്തെ അനധികൃത മൈനിങ്ങിനായി വൻ തുക കോഴയായി ചെലവഴിച്ചിട്ടുണ്ടെന്നും ഇത് വലിയ പൊതുനഷ്ടം കേരളത്തിനുണ്ടാക്കിയതായും ഹർജിയിൽ ഷോൺ ജോർജ് ഉന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ SFIO കത്ത് നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും ഹർജിയിൽ ഷോൺ ജോർജ് വ്യക്തമാക്കിയതാണ്. കേസിൽ സ്വമേധയാ ഹൈക്കോടതി കക്ഷി ചേർന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.